പറയുന്ന അടുത്ത് പറയുന്ന കാര്യമാണ്. ഇമാം അഹമ്മദ് ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കാറുണ്ട്, അള്ളാഹുവിന്റെ കലാമ് സൃഷ്ടിയല്ല എന്നതിന്. കാരണം അദ്ദേഹം ലക്ഷ്യമായി ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു മഖ്ലൂഖിനോട് സഹായം തേടുകയില്ല. വ്യക്തമായി തന്നെ അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒരു മഖ്ലൂഖിനോട് സഹായം തേടുകയില്ല. അതുകൊണ്ട് കലിമത്തുള്ള എന്നതുകൊണ്ട് ഉദ്ദേശം എന്തല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളല്ല അള്ളാഹുവിന്റെ വചനം. കാരണം കലാമുള്ള അള്ളാഹുവിന്റെ ഖുർആൻ മഹ്ലൂക്കാണോ അല്ലേ എന്നൊരു തർക്കം മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ഇമാം അഹമ്മദ് പറഞ്ഞതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ മഹ്ലൂക്കല്ല എന്ന് കിട്ടും. കാരണം എന്താ, അള്ളാഹുവിന്റെ റസൂല് മഹ്ലൂക്കിനോട് സഹായം തേടുകയില്ല. കണ്ടോ, ഇതുപോലെ തന്നെ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞിട്ടില്ലേ, ഫലാ തസ്കുവന്ന ഫി ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖിയ, നിനക്ക് പ്രയാസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഒരാളോട് നീ ആവലാതിപ്പെടരുത്. ഫലാ തദ്ഹബന്ന ബിഹിമ്മതിക ഇലാ അഹദിൻ മിൻ ഖൽഖിഹി ഫി മുആഫാതിക, നിനക്ക് പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഒരാളെയും ലക്ഷ്യം വെച്ച് നീ പോകരുത്. ഫദാ കൈസറാകു മിൻക ബിഹി അസ്സ വജല്ല, അത് അല്ലാഹുവിൽ നീ പങ്കു ചേർക്കലാണ്. ലാ യംലിക്കു മാഹു അസ്സ വജല്ല ഫി മുൽക്കി അഹദുൻ ശൈആ, അല്ലാഹുവിന്റെ ഈ മുൽക്കിനോട് ആധിപത്യത്തിൽ ആ ഉടമസ്ഥതയോട് ആരും ഒന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല. ലാ ളാറ വലാ നാഫിഅ വലാ ദാഫിഅ വലാ ജാലിബ വലാ മുസ്തിമ വലാ മുബ്ലിയ വലാ മുആഫിയ വലാ മുബ്രിഅ ഗൈറുഹു അസ്സ വജല്ല, ഉപകാരം തരാൻ, ഉപദ്രവിക്കാൻ, ആപത്തുകളെ തടുക്കാൻ, നന്മ വലിച്ചു കൊണ്ടുവരാൻ, രോഗമുണ്ടാക്കാൻ, രോഗം സുഖപ്പെടുത്താൻ, സുഖം നൽകാൻ, ദുഃഖം നൽകാൻ, ഇതിനൊക്കെ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് ഫലാ തസ്തഗിൽ ഫിൽ ഖൽഖി ലാ ഫിൽ ളാഹിരി വലാ ഫിൽ ബാത്തിൻ, പ്രത്യക്ഷമായ അർത്ഥത്തിലോ പരോക്ഷമായ അർത്ഥത്തിലോ സൃഷ്ടികളുമായി നീ ഇടപെടാൻ പാടില്ല. സൂഫികൾക്ക് അങ്ങനെയും വാദമുണ്ട്, ചികിത്സിക്കാനും കൂടി പാടില്ല, പ്രാർത്ഥിക്കാനും കൂടി പാടില്ല. കണ്ടോ, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അടുത്ത് പോണതും കൂടി ശിർക്കാവുന്നാണ് അവരെത്തിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം നീ ഇസ്തിഗാസ നടത്തണം. അപ്പൊ ഒരർത്ഥത്തിലുള്ള ഇസ്തിഗാസയും പാടില്ലെന്ന് ജീലാനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞതാണ് ഞാൻ വായിച്ചത്. ജീലാനി മരണപ്പെടുന്നത് എന്നാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, ഇബ്ന് തൈമിയക്ക് മുമ്പല്ലേ. ഇമാം ഖത്താബി മരണപ്പെട്ടതും ഇബ്ന് തൈമിയക്ക് മുമ്പല്ലേ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മരണപ്പെട്ടത് ഇബ്ന് തൈമിയക്ക് എത്രയോ മുമ്പല്ലേ. ഇനി ഫഖറുദ്ദീൻ റാസി തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്തുൻ നഹലിലെ 53-54 ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. ആയത്ത് ഇങ്ങനെയാണ്, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് വല്ല അനുഗ്രഹവും ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിൽ നിന്നാണ്. സുമ്മ ഇദാ മസ്സകും ദുർറു, പിന്നെ അവൻ നിങ്ങൾക്ക് വല്ല ആപത്തും ബാധിപ്പിച്ചാലോ, ഫൈലൈഹി തജ്അറൂൻ, അവങ്കലേക്കു തന്നെ അഥവാ അല്ലാഹുവിലേക്കു തന്നെ നിങ്ങൾ വിളിച്ചാർത്തു ചെല്ലുന്നു, മുറവിളി കൂട്ടി ചെല്ലുന്നു. ഞാൻ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തുമ്മ ഇദാ കശഫ ദുർറാൻകും, പിന്നെ അവൻ നിങ്ങളുടെ ഉപദ്രവത്തെ നീക്കിയാലോ, ഇദാ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ, നിങ്ങളിൽ ഒരു കൂട്ടർ അല്ലാഹുവിനോട് ശിർക്ക് വെക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഫൈലൈഹി തജ്അറൂൻ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തർഫഉന അസ്വാതകും ബിൽ ഇസ്തിഗാസ, കണ്ടോ, നിങ്ങൾ ഇസ്തിഗാസ കൊണ്ട് ശബ്ദം ഉയർത്തുന്നു. എന്നിട്ട് അതിൽ പിന്നീട് പറയുന്നത് എന്താണെന്നറിയോ, എല്ലാ നിയമത്തുകളും അള്ളാഹുവാണെന്ന് ഇവിടെ വ്യക്തമാക്കിയല്ലോ. ആ നിയമത്തുകൾ നീങ്ങുന്ന തരത്തിലുള്ള വല്ല ഉപദ്രവങ്ങളും യാദൃച്ഛികമായി ആർക്കെങ്കിലും ഉണ്ടായാൽ ഫൈലല്ലാഹി യജ്അർ, അപ്പോൾ അവൻ അള്ളാഹുവിലേക്ക് വിളിച്ചാർത്തു ചൊല്ലുന്നു. അള്ളാഹുവല്ലാതെ മറ്റാരോടും അയാൾ ഇസ്തിഗാസ നടത്തുകയില്ല. അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ പാടില്ലെന്ന് ഇബ്നു തൈമിയ റാസി പറയാണ്. വീണ്ടും അദ്ദേഹം ലമ്മാ ശഹിദത്ത് ഫിത്രത്തുൽ അസ്ലിയ വഖിൽഖത്തുൽ ഖരീസിയ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രകൃതിയും അവന്റെ നൈസർഗികമായ സവിശേഷതകളും ഇന്ദ നുസൂഇൽ ബലാഇ വല്ലറായി, ആപത്തുകളും ദുരിതങ്ങളും ഇറങ്ങുമ്പോൾ, വലാഫാത്തി വൽ മഖാഫാ, ഭയങ്ങളും അതുപോലെ തന്നെ വിപത്തുകളും ഉണ്ടാകുമ്പോൾ അവന്റെ അനൈസർഗിക പ്രകൃതി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാ മഫസ അഭയം തേടി ചെല്ലാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. വലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ്, അല്ലാഹു അല്ലാതെ ഇസ്തിഗാസ തേടാനും ആരുമില്ല.
അപ്പൊ ഇസ്തിഗാസ അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് റാസി പറഞ്ഞിട്ടുണ്ട്, ജീലാനി പറഞ്ഞിട്ടുണ്ട്, ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗാസ എന്ന പദത്തിന് പകരം ഇസ്തിഷ്ബ എന്നൊരു പദം മാറ്റിയത് കൊണ്ടൊന്നും വിഷയം അട്ടിമറിക്കാൻ നജീബ് മുസ്യാർക്ക് സാധ്യമല്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും ഇസ്തിഷ്ബ എന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിൽ തർക്കമുള്ളത് എന്താ? അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് ഞങ്ങളും അല്ലാഹു അല്ലാത്തവരോടും കൂടി ചോദിക്കാം, പ്രാർത്ഥിക്കാം എന്ന് നിങ്ങളും പറയുന്നു. ഈ തർക്കത്തിന് ഇസ്തിഷ്ബ എന്ന പദം കൊണ്ടുവന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇസ്തിഗാസ എന്ന് മറ്റുള്ളവർ പറയുന്നതിനെ കുറച്ചുകൂടി വ്യാപകമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ഇയാൾ കണ്ടുപിടിച്ചതാണ്. അത് നിങ്ങളെ മദനൂനല്ലാതെ വേറെ എന്താ നിങ്ങൾക്ക് തെളിവുള്ളത്? മദനൂനിന്റെ കഥ ഇൻഷാ അല്ലാഹ് ഒന്ന് മാറ്റിവെച്ച് നോക്കാം. നമുക്ക് മദനൂനിനെ സംബന്ധിച്ചുകൊണ്ടുള്ള പറയണം ഗസ്സാലിയുടെ മദനൂനിന്റെ അതിന്റെ ആധികാരികതയും അതിൽ പറഞ്ഞ എല്ലാ കാര്യവും അഹ്ലു സുന്നത്തിന്റെ അഖീദയാണോ എന്ന് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇയാളെ മറ്റൊരു വലിയ വെല്ലുവിളി എന്താ അറിയോ? ദുആ എന്നതിന് വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥം എവിടെയുമില്ല. ഒന്നുകിൽ വിളി അല്ലെങ്കിൽ പ്രാർത്ഥന. എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചു പ്രാർത്ഥന, വിളിക്കലും പ്രാർത്ഥിക്കലും കൂടി പറയില്ല. എന്നിട്ടാളൊരു ചോദ്യം, വിളിക്കാതെയും പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കാതെയും വിളിച്ചൂടെ? വെല്ലുവിളി. പ്രാർത്ഥിക്കാം, വിളിക്കാതെ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതെ വിളിക്കാം, യാതൊരു പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യം ഇയാൾ സംബന്ധിച്ചിട്ടുണ്ട്. അതെന്താ അറിയോ? കേരളത്തിൽ ഇറങ്ങിയ ഖുർആൻ പരിഭാഷകളിലൊക്കെ വിളിച്ചു തേട്ടം, വിളിച്ചു പ്രാർത്ഥന എന്നാണ് ദുആക്ക് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇയാൾ പറഞ്ഞാണ്, ഞമ്മൾ പറഞ്ഞല്ല. അപ്പൊ ഖുർആൻ പരിഭാഷയായിട്ട് കേരളത്തിലുള്ള മുജാഹിദുകൾ അല്ലാത്ത എട്ടോ ഒമ്പതോ പരിഭാഷ ഉണ്ട്. സി എൻ അഹമ്മദ് മൗലവി അല്ലേ, അയാൾ കുറച്ചു കാലം സെലഫി ആയിരുന്നു, പിന്നെ സെലഫികളെ ഇതിന്ന് പുറത്തുപോയി. നമ്മൾ അയാളെ എതിർത്തുകൊണ്ടാണ് നമ്മളെ പരിഭാഷ തന്നെ ഇറക്കിയത്. നമ്മളെ പരിഭാഷയിൽ അധികവും അയാൾ ഗണ്ണിക്കുക. അതുപോലെ കെ വി മുഹമ്മദ് ഉസ്യാർ കൂറ്റനാട് സമസ്തയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ ടി കെ അബ്ദുള്ള വലി മാട്ടൂൽ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ, കോഴിക്കോട് വലിയ കാലി പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തിരൂരങ്ങാടി കാലി, കെ വി മുഹമ്മദ് ഉസ്യാർ പന്താവൂര്, മുസ്തഫൽ ഫൈസി മുട്ടാണിശ്ശേരി കോയക്കുട്ടി, ഇവരൊന്നും എന്തല്ല, മുജാഹിദുകളല്ല. ഈ എട്ടോളം പരിഭാഷയിലും ഒക്കെ വിളിച്ചു തേട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സമസ്തക്കാര് പ്രസിദ്ധീകരിക്കുന്ന എത്രയോ പ്രസിദ്ധീകരണങ്ങളിലും വിളിച്ചു പ്രാർത്ഥന എന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് മുജാഹിദുകൾ കണ്ടുപിടിച്ച ഒരു പുതിയ അർത്ഥമല്ല. ദുആ എന്നതിന് വിളിച്ചു പ്രാർത്ഥന എന്നത് ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല. അതിന് നമ്മൾ നജീബ് മുസ്യാർ മറുപടി എന്താ? നിങ്ങള് അതെല്ലാം വഹാബികളുടെ സ്വാധീനം കൊണ്ടുണ്ടായതാണ്. അപ്പൊ ഇയാൾ പറഞ്ഞല്ലോ, കേരളം മുഴുവൻ പടയോട്ടം നടത്തി പ്രചരിപ്പിക്കുകയാണ്, കർണാടകത്തിലേക്കും എത്തിക്കിട്ടുണ്ട് അല്ലേ. ഞങ്ങളെ പടയോട്ടം ഞങ്ങളെ യോഗ്യത കൊണ്ടല്ല, ഇത് ആദർശം, പവൻമാറ്റ ആദർശ. അതുകൊണ്ടാ ഖുർആനെന്നും സുന്നത്തെന്നും നേരിട്ടുള്ള ആദർശമാണ് ഞങ്ങളത്. ഞങ്ങളെ വക കൂട്ടാത്തത് കൊണ്ടാ ഇത് പ്രചരിക്കുന്നത്. അല്ലാതെ ദുർബലരായ ഞങ്ങള്, ഞങ്ങളെ അത്ര ആളുള്ളത്, ഞങ്ങളെത്ര പണ്ഡിതന്മാരുള്ളത്, ഞങ്ങൾക്ക് എത്ര പൈസ ഉള്ളത്, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഈ ആദർശത്തിന്റെ പവിത്രതയാണ് ഈ ആദർശം വളരാനുള്ള കാരണം. എന്നിട്ട് ഇയാൾ പറയാണ്, ഞങ്ങളെ സ്വാധീനാണ് എല്ലാ പരിഭാഷക്കാരും വിളിച്ചു പ്രാർത്ഥന എഴുതിയത്. എന്താപ്പ ഞങ്ങളെ സ്വാധീനം? ഏയ്, ആരെങ്കിലും പരിഭാഷ എഴുതിട്ട് കാരണം അപ്പ ഞങ്ങളത് മണത്തറിയും. എന്നിട്ട് ഞങ്ങൾ നോട്ടും കെട്ടിയേറ്റ് പോവും, നോട്ടും കെട്ടിയേറ്റ് എന്ന് അറിഞ്ഞിട്ട് പരിഭാഷകനെ അങ്ങോട്ട് റൂമിലേക്ക് വിളിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഈ പരിഭാഷ ഇറക്കുമ്പോഴേ പറഞ്ഞോടത്തൊക്കങ്ങൾ എന്ത് വേണം, വിളിച്ചു തേട്ടം, വിളിച്ചു പ്രാർത്ഥന നേടണം. അതിന് നിങ്ങൾക്ക് എന്താ തരേണ്ടത്? എത്രയാങ്ങളുടെ ഡിമാൻഡ്? എത്ര ലക്ഷം ചോദിച്ചാലും ഞങ്ങൾ എടുത്തുകൊടുക്കും. എന്താ ഡിമാൻഡ്? വിളിച്ചു പ്രാർത്ഥന നേടണം. ഏയ്, അങ്ങനെ ഞങ്ങൾ എല്ലാ പരിഭാഷകന്മാർക്കും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ദുആക്ക് വിളിച്ചു പ്രാർത്ഥന എന്നാക്കി. ഉളുപ്പുണ്ട മുസ്ലിയാരെ ഇത് പറഞ്ഞെടുക്കാൻ. ഇവരൊക്കെ പൊട്ടന്മാരാ, ഇയാൾ മാത്രം അതൊക്കെ തിരിഞ്ഞാളുള്ളൂ തന്നെ. ഇയാൾക്ക് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പൊട്ട പോയത്തമാണെന്ന് ഇയാൾ പറഞ്ഞിട്ട് ഇയാളിന്റെ നുസ്രത്തുൽ അനാം, ഇയാളുടെ നുസ്രത്തുൽ അനാമിൽ എന്താ എഴുതിയത്? ഒക്ടോബർ 93 1993 ഒക്ടോബറിൽ എന്താ എഴുതിയത്? സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ അഥവാ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? കണ്ടോ, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല ഖബറാളികളോട് അർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. കണ്ടോ, അപ്പൊ ഇയാൾക്ക് ഇയാളെ നുസ്രത്ത് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
ഇയാളെ നുസ്രത്തിൽ പോലും അല്ലാഹു അല്ലാത്തരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥന എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇയാൾ പറയുന്നതോ അല്ലാഹനോട് പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുള്ളൂ, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹൈദ് പെണ്ണുങ്ങൾക്ക് പറയണം മാത്രം എന്ന് പറയുന്നത് പോലെ പൊട്ടത്തരാണ്. അതുപോലെ തന്നെ ഇയാൾ ഇവിടെയും പറയുന്നത് വിളിച്ചു പ്രാർത്ഥിച്ചു രണ്ടും കൂടി എവിടുന്ന് കിട്ടീൻ. ഈ എട്ട് ഖുർആൻ പരിഭാഷക്കാരും ഞങ്ങൾ പറഞ്ഞതാ. എന്നിട്ട് ഇയാൾ വെല്ലുവിളിക്കാണ്. എന്താ വെല്ലുവിളി എന്നറിയങ്ങള്? ഞങ്ങൾ 2 കോടി ഇനാം പ്രഖ്യാപിച്ചു നുസ്രത്തിലും ബുൽബുലും. എന്ത് ദാ എന്ന വാക്കിന് വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥം മലയാളത്തിൽ ഒരു ഡിക്ഷണറി കൊണ്ട് തെളിയിക്കണം.